വെൽക്കം ടു ഏഞ്ചൽസ് കുക്കറി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സോഫ്റ്റ് മോയിസ്റ്റും ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. അതിന് ആദ്യം തന്നെ 7 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഞാനിപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലോട്ട്, ഒട്ടും വെള്ളമയമോ എണ്ണമയമോ ഇല്ലാത്തൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് 1 നുള്ളുപ്പ് കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇനി ഈ മുട്ട അത്യാവശ്യം ഒന്ന് പതഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയോടെ ചേർക്കാം. പഞ്ചസാര ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ മുട്ടയുടെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറിലോട്ട് വരും. ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല ഒരു മോയിസ്റ്റായിട്ട് കിട്ടാനാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 50 ഗ്രാം ബട്ടറോടെ ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ആ മുട്ടയുടെ പതയൊന്നും പോകാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് തന്നെ ഉപയോഗിക്കാം. കണ്ടോ, ഇപ്പം നമുക്ക് നല്ല പതഞ്ഞ ഒരു മുട്ടയുടെ ആ ഒരു കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതൊരു അരിപ്പിലൂടെ അരിച്ചിട്ടാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് മാവ് ഈ മുട്ടയുടെ കൂട്ടിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ സാവകാശം മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ പത ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിക്ക് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സാവകാശം മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് ബാറ്റർ കിട്ടത്തുള്ളൂ. ഇപ്പം എന്താ, നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കപ്പ് കേക്കാണ് റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സിലിക്കൻ്റെ മഫിൻസിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി വെച്ചിട്ട് ഏകദേശം ഒരു മീഡിയം സൈസിലെ 9 കപ്പ് കേക്ക് നമുക്ക് കിട്ടും. കേക്കിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1/2 കിലോ കേക്ക് കിട്ടും. ഇപ്പം ഞാനൊരു 6 എണ്ണം ഈ മഫിൻസിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു ചെറിയ മോൾഡിലോട്ട് ഒരു കപ്പ് കേക്കിൻ്റെ പേപ്പറോടെ വെച്ചിട്ട് അതിലോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ 1-3 എണ്ണം കൂടെ ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ഈ കപ്പ് കേക്കെല്ലാം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25-30 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മുടെ കപ്പ് കേക്ക് എല്ലാം റെഡിയാവും. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ പല ഓവനും ചെറിയ വ്യത്യാസങ്ങൾ കാണും, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക്സാണ്. ഇപ്പോൾ കേക്കിൽ ഐസിംഗ് ഒന്നും താല്പര്യമില്ലാത്തവർക്ക് ഈ കേക്ക് ചെയ്ത് കൊടുക്കാം. ഐസിംഗ് ഇല്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക്. ഇപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിതിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം ഉപയോഗിക്കാതെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഹാപ്പി ബർത്ത്ഡേയോ അല്ലെങ്കിൽ മെറി ക്രിസ്മസൊക്കെ എഴുതിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ ക്രീമിൻ്റെ ആവശ്യവും വരത്തില്ല. ഈ കേക്ക് വെളിയിൽ വെച്ച് തന്നെ ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ബട്ടർ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ വെളിയിൽ വെച്ച് യൂസ് ചെയ്താൽ മതി. എന്തായാലും ഒരു 3-4 ദിവസം ഇത് വെളിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതേ ഒരു സോഫ്റ്റ്നെസ് തന്നെ അതിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.